ഐ ഹലോ, എന്തെല്ലാം? എല്ലാവർക്കും സുഖം തന്നെ. അലഹമ്ദില്ല, നമ്മളും സുഖമായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു വീഡിയോ എന്നിട്ടാ ഡെൻമൈ ലൈഫാണ്. പിന്നെ ഇതിലൊരു അടിപൊളി ഈസി കറീൻ്റെ റെസിപ്പിയും കൂടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങളെല്ലാം ഷെയർ ആക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഒന്ന് കമൻ്റ് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടു നോക്കുക. 8 മുതലാട്ട വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫാദുവിന് ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ ഞാൻ ഫാദുവിന് ബ്രേക്ക്ഫാസ്റ്റ് ആക്കാനും വേണ്ടിയിട്ടതാ കോഴിമുട്ട സ്റ്റീം ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇന്ന് ബ്രെഡും കോഴിമുട്ട അങ്ങനെ ആട്ടാ കൊണ്ടുപോകുന്നത്. എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൊണ്ടുപോകും. അല്ലാന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സാ അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആട്ടാ കൊണ്ടുപോകല്ലേ. അപ്പം ഇന്നിതാ ഞാൻ ടോസ്റ്റ് ആക്കുക ബ്രെഡ് എന്ന് വിചാരിച്ചിട്ട് ഇതാ ടോസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ പീനട്ട് ബട്ടർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് സിമ്പിളായിട്ട് വേഗം ചെയ്യാൻ പറ്റിയതാണ്. പിന്നെ ഈ പീനട്ട് ബട്ടറിൽ അധികം മധുരമൊന്നും ഉണ്ടാവില്ല കേട്ടോ, അതുകൊണ്ട് ഫാദറിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വേഗം ഒന്ന് ബ്രെഡ് ടോസ്റ്റ് ആക്കിയിട്ട് അതിൻ്റെ മുകളിൽ തേച്ച് കൊടുക്കുകയാണ്. ഇത് ഒന്നെന്നെ മതിട്ടാണ്, ഇത് ഇത്ര തന്നെ കഴിക്കുള്ളൂ. രാവിലെ വല്ലാതെ ഒന്നും കഴിക്കലില്ല ഫാദു. ഫാദുവിന് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുന്ന് കഴിച്ചിട്ടെല്ലാം പോവട്ടാ. മാത്രം ഫാദു കഴിക്കൂല. ഫാദു ആകെ എണീക്കില്ല. 9 ഡ്യൂട്ടി ആണെന്നുണ്ടെങ്കിൽ 8:30 എണീക്കുക. എന്നിട്ട് ഫ്രഷായി അപ്പോൾ അത് ഞാൻ ഡ്രസ്സ് എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് വെക്കും. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും എല്ലാം സെറ്റാക്കിയിട്ട് വെച്ചിട്ട് ഗ്രീൻ ടീ മാത്രം കുടിച്ചിട്ട് ഓടലാന്ന്. പിന്നെ എല്ലാം സെറ്റാക്കിയിട്ട് കൊണ്ടുപോയിട്ട് അവിടെ നിന്നൊരു 2 കഴിഞ്ഞിട്ട് അവിടുന്ന് കഴിക്കലാന്നിട്ട് അങ്ങനെയാന്ന് ചെയ്യൽ. ചില ടൈമിൽ ഡ്യൂട്ടി 11 ആയിരിക്കും. അപ്പോൾ ഫാദർ നല്ല ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ആക്കി ചിലപ്പോൾ ഞാൻ പത്തലെല്ലാം ഉണ്ടാക്കും. അപ്പോൾ കറി പിറ്റേന്നത്തൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കഴിച്ചിട്ടെല്ലാം അങ്ങനെ പോക്കാട്ടാ. ഇപ്പോൾ 9 തന്നെ ഡ്യൂട്ടി ആയതുകൊണ്ടാണ് ഇവിടുന്ന് ഗ്രീൻ ടീ മാത്രം കുടിച്ചിട്ട് അങ്ങനെ ഓടുന്നത്. ഫാദറിൻ്റെ ഓഫീസ് പിന്നെ ബാക്കിൽ തന്നെ ആയതുകൊണ്ട് പ്രശ്നമില്ല, 1 അതുകൊണ്ട് പിന്നെ 2 മുന്നേ ഇവിടുന്ന് ഇറങ്ങിയാൽ മതി. അങ്ങനെ ഫാദർ പോയ പാടുതാ ഞാൻ ബെഡ്ഷീറ്റും അതെല്ലാം ഒന്ന് സെറ്റാക്കി വെക്കലാന്ന്. പിന്നെ ഞാൻ ഗ്രീൻ ടീ ഫാദുവിൻ്റെ കൂടെ തന്നെ ഉണ്ടാക്കിനല്ലോ, അപ്പോൾ അതും കൂടെ കുടിച്ചിട്ടിരിക്കലാന്ന്. ഞാനിവിടെ ഇങ്ങനെ ക്ലീൻ ആക്കുമ്പോൾ ഞാൻ രാവിലെ ചൊല്ലിയിട്ട് വെച്ചിട്ടുണ്ട് എന്നെ അതുക്കാറ്. അപ്പോൾ അതൊന്ന് ഞാൻ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. ഇതറിയാത്തവരൊന്നും ഉണ്ടാവില്ല കേട്ടോ, എന്നാലും അറിയാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം നിത്യജീവിതത്തിലെ പ്രാർത്ഥനകൾ എന്നുള്ള ഒരു പുസ്തകമാണ് കേട്ടോ ഇത്. പ്രാർത്ഥനകളാണ് ഇത്. രാവിലെയും വൈകുന്നേരം കേട്ടോ ഇത് ചെല്ലേണ്ടത്. വൈകുന്നേരം മഹ്രിബ് നിസ്കാരത്തിൻ്റെ മുന്നായിട്ട്, അതുപോലെ സുബി നിസ്കരിച്ചതിന് ശേഷം അങ്ങനെയാണ് ചെല്ലേണ്ടത്. എനിക്ക് ഇതിൽ നിന്ന് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നമ്മൾ രാവിലെയും വൈകുന്നേരം ഇത് മുടങ്ങാതെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നിനും പേടിക്കേണ്ട, ഒന്നിനും ഭയക്കേണ്ടതില്ല കേട്ടോ. അള്ളാഹുവിനോട് നമ്മൾ എല്ലാ കാര്യങ്ങളും സമർപ്പിക്കുകയാണ് കേട്ടോ ഈ ദുആയിലൂടെ. ശത്രുക്കളിൽ നിന്നും അതേപോലെ പിശാചിൻ്റെ ശല്യത്തിൽ നിന്നും എല്ലാവിധ നമുക്ക് രോഗങ്ങളിൽ നിന്നൊക്കെ ഒക്കെ നമ്മൾ ഒരുപാട് അകറ്റി നിർത്തുന്ന പ്രാർത്ഥനകളാണ് ഇതിലുള്ളത്. അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കട്ടെ. ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തിട്ട് നോക്കുക. എല്ലാവരും ചെയ്യും. എന്നാൽ ഇല്ലാത്തവരറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. ഈ പ്രാർത്ഥനകളെല്ലാം ചൊല്ലിയിട്ട് അസ്മാഉൽ ഹുസ്നയും കൂടെ ചൊല്ലിയിട്ട് ദുആ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും അള്ളാഹ് സ്വീകരിക്കൂട്ട. ഇനി അദ്ക്കാറിൻ്റെ പുസ്തകം നിങ്ങളടുത്ത് ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാവരുടെ കയ്യിലും എന്തായാലും ഫോൺ ഉണ്ടാവുമല്ലോ, അതിൽ അദ്ക്കാറിന് ആപ്പ് സ്റ്റോറിൽ അടിച്ചെടുത്താൽ മതി. അപ്പോൾ വരും, അത് ഡൗൺലോഡ് ആക്കിയിട്ട് ഇതുപോലെ ചെല്ലിയാൽ മതി കേട്ടോ. ഇതിലെല്ലാ പ്രാർത്ഥനകളും ഉണ്ട് അതുക്കാർന്നുള്ള. ഞാൻ പിന്നെയും പറയുകയാണെങ്കിൽ ഇത് അറിയാത്തവർക്ക് വേണ്ടി കേട്ടോ. എല്ലാവരും അറിയുന്നവരായിരിക്കും, പക്ഷെ ആരെങ്കിലും ഒരാൾ അറിയാത്തവരുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാനിത് കണ്ടപ്പോൾ അങ്ങനെ പറഞ്ഞതാണ്. അങ്ങനെ ഈ ഒരു ടൈമാണ് കേട്ടോ, ഞാൻ ചിലപ്പം യൂട്യൂബിൽ കമൻ്റെല്ലാം തരലില്ലേ നിങ്ങൾ, അതിനെല്ലാം ഞാൻ റീപ്ലൈ എല്ലാം തരൽ ചിലപ്പോൾ ഈ ഒരു ടൈമിലായിരിക്കും. ഇപ്പോൾ കറക്റ്റ് 10:30 ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ എനിക്ക് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഫ്രൂട്ട്സും അതുപോലെ നേരത്തെ കോഴിമുട്ട വേവിച്ചതുണ്ടേനല്ലോ, അപ്പോൾ അതും എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം എടുത്തിട്ട് അങ്ങനെ കഴിക്കലാന്ന്. ഈ ഒരു ടൈമിൽ ചിലപ്പോൾ എൻ്റെ ഉമ്മ അവരെല്ലാം വിളിച്ചിട്ട് നമ്മൾ എല്ലാവരും കൂടെ ഗ്രൂപ്പ് കോൾ ആക്കും കേട്ടോ. എന്നിട്ട് കുറേ നേരം ഇങ്ങനെ എന്തെങ്കിലും സംസാരിച്ചിട്ടെല്ലാം ഇരിക്കും. ഒരു 11:30 ആ ടൈമായപ്പോൾ തന്നെ നമ്മൾ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പച്ചക്കറിയൊക്കെ എടുത്തിട്ട് വെള്ളത്തിലിടുകയാണ്. കാര്യം പച്ചക്കറി കുറേ നേരം വെള്ളത്തിലിടണമല്ലോ, അതുകൊണ്ട് കുറച്ച് ടൈമിൽ വെള്ളത്തിലിട്ടേക്കും കേട്ടോ. എൻ്റെ വീട്ടിലൊക്കെ എൻ്റെ ഉപ്പാക്ക് യാറബേ 2 വെള്ളത്തിലിട്ട് വെക്കണം, അതിലാണുക്കളെല്ലാം ചാവണം എന്ന് പറഞ്ഞിട്ട്. ശരിക്കും അങ്ങനെ തന്നെ ചെയ്യണം. നമ്മൾ പെട്ടെന്ന് തന്നെ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുന്നു, അതുകൊണ്ട് ഒരുപാട് രോഗങ്ങളും ഉണ്ടാകുന്നുണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ സൂക്ഷിച്ചാൽ നമുക്ക് നന്ന് അത്ര തന്നെ. പക്ഷേ നമ്മൾ എളുപ്പപ്പണിക്കും വേണ്ടിയിട്ട്
വെള്ളത്തിലിടാതെ അങ്ങനെ തന്നെ ഉണ്ടാക്കലാന്ന്. അപ്പം ഞാൻ വേഗം അത് വെള്ളത്തിലിട്ടതിൻ്റെ ശേഷം ഒരു അരമണിക്കൂറെല്ലാം വെള്ളത്തിലിട്ടേക്കും. അതിൻ്റെ ശേഷം ചോറക്കലും അതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് പച്ചക്കറിയെല്ലാം മുറിക്കൽ. അതിൻ്റെ അടിയിൽ ഞാൻ ചോറ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നലത്തെ വെണ്ടക്കൻ്റെ മുളക് ഇട്ടതുണ്ടേനെ, അതൊന്ന് ചൂടാക്കിയിട്ട് വെക്കുന്നുണ്ട്. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബട്ടാട്ടൻ്റെ മഞ്ഞത്തണ്ണി എന്ന് പറയും. അതാട്ടോ ഞാൻ പറഞ്ഞില്ലേ ഒരു കറിൻ്റെ റെസിപ്പി ഉണ്ടെന്ന്. അപ്പം അത് കാസർഗോഡ് വരെ ഉപ്പള വരെ വീട്ടിലെല്ലാം അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാന്ന്. അതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടീനാന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പം എന്തായാലും ഞാൻ ഉണ്ടാക്കുന്നുണ്ട്, അപ്പോൾ അത് കാണിക്കാം. പിന്നെ ചീര വറവാക്കുന്നുണ്ട്. പിന്നെ വെണ്ടക്ക അച്ചാറിട്ടതുണ്ടല്ലോ, മുളകിട്ടത്. ഇതിപ്പം മൊത്തത്തിലുള്ള പച്ചക്കറി കട്ട് ചെയ്ത് വെക്കലാണ് കേട്ടോ, കറിക്കും ഉപ്പേരിക്കൊക്കെ ഉള്ളത്. അപ്പം അതാ രണ്ട് തക്കാളി മീഡിയം സൈസ് എടുത്തിട്ടുണ്ടേന്, അതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ് ഉള്ളി എടുത്തിന്, അതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മൂന്ന് ഉരുളങ്കിഴങ്ങാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ബട്ടട്ടക്കറി എന്ന് പറഞ്ഞില്ലേ, ആ ഞാൻ പറഞ്ഞല്ലോ ഉപ്പളത്ത് ഉരുളങ്കിഴങ്ങിന് ബട്ടട്ടാന്നാണ് കേട്ടോ പറയല്. അതുകൊണ്ടാണ് ഞാൻ ബട്ടട്ടക്കറി എന്ന് പറഞ്ഞത്. ബട്ടട്ട മാത്രമല്ല ബട്ടട്ട മഞ്ഞത്തണ്ണി എന്നാണ് കേട്ടോ അവർ പറയല്. പച്ചക്കറിയെല്ലാം കട്ട് ചെയ്ത് തന്നപ്പോൾ തന്നെ എൻ്റെ ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആ പൊന്നരി ആയതുകൊണ്ട് പെട്ടെന്ന് റെഡിയാവും. അപ്പോൾ അതാ ഞാൻ ഈ ബട്ടട്ടൻ്റെ കറി ഉണ്ടാക്കാൻ പോകുന്ന അതിനായിട്ട് ഇതാ കുക്കറിലേക്ക് മൂന്ന് ചെറിയ മീഡിയം സൈസ് ഉരുളങ്കിഴങ്ങ് എടുത്തിട്ടുണ്ടേന്. അപ്പോൾ അത് ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ് ഉള്ളിയും ഒരു മീഡിയം സൈസ് തക്കാളിയും അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് എരിവിനനുസരിച്ചുള്ള മുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കാശ്മീർ മുളക് പൊടിയാണ് കേട്ടോ. നിങ്ങൾ എരിവ് വേണമെങ്കിൽ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ പിന്നെ മുളക് എരിവുള്ളത് ചേർത്ത് കൊടുത്തതുകൊണ്ടാണ് കാശ്മീർ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അര ടീസ്പൂണ് മഞ്ഞപ്പൊടിയും പിന്നെ പാകത്തിനുള്ള ഉപ്പും രണ്ട് കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതാ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതൊരു നാല് വിസിലാക്കിയെടുക്കണം കേട്ടോ. നല്ലോണം ഉടയണം ബട്ടട്ട. അടുത്തത് പച്ചക്കറിക്കുള്ളതെല്ലാം കട്ട് ചെയ്തൊക്കെയാണ് ചീര എന്നിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് ഇതാ ഉള്ളി, തക്കാളി, പച്ചമുളക് പിന്നെ കുറച്ച് തേങ്ങ, പാകത്തിനുള്ള ഉപ്പെല്ലാം ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് വെക്കുന്നുണ്ട്. ഞാൻ ഈ ചീരൻ്റെ റെസിപ്പി തന്നെ മുന്നേ ഏതോ വ്ലോഗിൽ കാണിച്ചിന് തോന്നുന്നു. അപ്പം ഞാൻ ഇതുപോലെ തക്കാളി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആരോ രണ്ട് മൂന്ന് കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടേന്, ഇത്ത ഞങ്ങൾ ഇതുപോലെ തക്കാളിയൊന്നും ചേർക്കൂല, നിങ്ങളെന്തിനാ തക്കാളി എല്ലാം ചേർക്കുന്നതെന്ന്. പക്ഷേ ഫാദുവിൻ്റെ വീട്ടിലല്ലല്ലേ തക്കാളി ചേർക്കന്നെ വേണം കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിലൊന്നും ചേർക്കലില്ല, മലപ്പുറം ഭാഗത്തൊന്നും എൻ്റെ വീട്ടിൽ ചേർക്കലില്ല കേട്ടോ. പക്ഷേ ഫാദുവിൻ്റെ അവിടെല്ലാം തക്കാളി, ഉള്ളി അതെല്ലാം ചേർക്കണം ഇതെല്ലാം ചീരെല്ലാം ഉണ്ടാക്കുമ്പോൾ. അങ്ങനെ അപ്പോൾ ഇതാ ബട്ടട്ടക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ നല്ലോണം ഒന്ന് ഉടച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് വറവിടണം. അതിനായിട്ട് ഇതാ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുകും കറിവേപ്പില വെളുത്തുള്ളിയും കൂടെ, വെളുത്തുള്ളി ഒന്ന് ചതച്ചിങ്ങാണ്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാൻ ഞാൻ മറന്നുപോയി കേട്ടോ. ഈ ഓയിൽക്ക് തന്നെ തേങ്ങ ഇട്ടിട്ട് വറക്കലാന്ന്. ഒരു നാലഞ്ച് ടേബിൾ സ്പൂണ് തേങ്ങ ഇട്ടിട്ട് ഇങ്ങനെ വറുത്തിട്ടാണ് ഈ ഇതിലേക്ക് കറിയിലേക്ക് ചേർക്കൽ. മാത്രം ഞാൻ മറന്നുപോയിട്ടാ. അതുകൊണ്ട് ഇതാ തേങ്ങ ഞാൻ ജസ്റ്റ് ഒന്ന് വറുത്തിട്ട് ഒന്ന് ചൂടായിട്ട് കറിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അടിയിൽ ചീര വറവും കൂടെ ആക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇലവർഗ്ഗങ്ങളെല്ലാം. പിന്നെ അതേപോലെ ചേമ്പില്ലേ താളെന്നെല്ലാം പറയും, അതിൻ്റെ ചെറിയ ഇളയെ ഇല എടുത്തിട്ട് അത് ഞാൻ ഇതുപോലെ ഉപ്പേരിയാക്കിയിട്ടെല്ലാം കഴിക്കലെല്ലാം ഉണ്ട് നാട്ടിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ വീട്ടിലെല്ലാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതാണത്. അപ്പോൾ അത് ആ തേങ്ങ ചൂടാക്കിയതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വേണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിക്കട്ടോ, ഞാൻ പോയിക്കുന്നില്ല. വേണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം പോലെയാണ് ഇതുണ്ടാവല് ഈ കറി. ഇതിപ്പോൾ നമ്മളെ ഭാജിയില്ലേ അതേക്കെ പോലെ തന്നെ, മാത്രം അതിലേക്ക് കുറച്ചും കൂടെ തേങ്ങ എല്ലാം ഇട്ടിട്ട് കുറച്ച് വെള്ളം പോലെ ഉണ്ടാക്കുന്നതാണ്. ഫാദുവിന് നല്ല ഇഷ്ടമാട്ട ഈ ഒരു കറി ബട്ടട്ടൻ്റെ. രണ്ട് മണിയെല്ലാം കഴിഞ്ഞപ്പോൾ ഫാദുത ചോറയ്ക്കാനും വേണ്ടി വന്നിട്ടുണ്ട്. അപ്പം വരുമ്പോൾ തന്നെ ഫോണ് നോക്കിയോണ്ടാണ് വന്നിട്ടുള്ളത്. അപ്പം എന്ത് കളിയാണ്, ഇന്ത്യൻ്റെ കളിയാണ്, ക്രിക്കറ്റ് കളി ഉണ്ടല്ലോ, അത് നോക്കിയോണ്ടിരിക്കാന്ന് കേട്ടോ. ഞാനെന്ത് പറഞ്ഞിട്ടും ചെവിക്ക് എടുക്കുന്നില്ല, അതെന്നെ നോക്കിയോണ്ടുണ്ട്. മഞ്ഞത്തണ്ണിക്കറി ഇതാണ് കേട്ടോ. അപ്പം സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയല്ലേ, എന്നാലും നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ പെട്ടെന്നെല്ലാം നമുക്കൊരു കറി വേണമെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. എല്ലാവരും ഉണ്ടാക്കലുണ്ടാവും, അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാട്ട ഷെയർ ആക്കിയിട്ടുള്ളത്. പിന്നെ ഈ നാരങ്ങച്ചാറുണ്ടല്ലോ എൻ്റെ കയ്യിലിരിക്കുന്ന, അതിൻ്റെ റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പം അത് ട്രൈ ചെയ്ത് നോക്കട്ടെ. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുക.
പിന്നെ ആരോ എനിക്ക് നാരങ്ങച്ചാറിൻ്റെ അടിയിൽ കമൻ്റ് ആക്കിയിന് കേട്ടോ, ഇത്ത ഇത് കഴിക്കുമോ എന്നെല്ലാം ചോദിച്ചിട്ട്. കഴിക്കണമൊന്നുമില്ല കേട്ടോ, ഞാൻ കഴിച്ചിട്ട് നോക്കിയിട്ട് എൻ്റെ കസിനെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരെല്ലാം കഴിച്ചിട്ട് അവർ പറഞ്ഞ് നല്ല ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ കയ്പ്പ് അങ്ങനെയൊന്നും വന്നിട്ടില്ല. അപ്പം ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഈ വീഡിയോൻ്റെ താഴെ തന്നെ ഉണ്ട് കേട്ടോ. ആ വീഡിയോ പോയിട്ട് കണ്ടുനോക്കിയാൽ മതി, നല്ല അടിപൊളി അച്ചാറാണ്. ഇപ്പം ഞങ്ങൾ സംസാരിച്ചുകൊണ്ടുണ്ടായിരുന്നിട്ടാ, ഞാൻ ഫാദറിനോട് പറഞ്ഞ് നിങ്ങൾ സംസാരിക്കായിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട്, അപ്പം നിങ്ങൾ സംസാരിക്കുന്നു പറഞ്ഞു. അപ്പം ഫാദർ എന്താക്കിക്കണമെന്ന് അറിയോ, കളി അവിടെ ഓപ്പൺ ആക്കിയിട്ട് വെച്ചിരിക്കണ, ഒരു തലക്കയ ഫോൺ ഓപ്പൺ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഇങ്ങനെ എന്തെല്ലാം നിങ്ങളടുത്ത് പറയുന്നുണ്ട്. ഞാൻ എഡിറ്റ് ആക്കുമ്പോൾ ഞാൻ വിചാരിച്ച് നമ്മൾ പറയുന്ന വോയിസ് തന്നെ ഇടാന്ന്. അപ്പം നോക്കിയപ്പോൾ എന്ത്, ആ ഫാദു കളി കാണുന്നുണ്ടല്ലേ, അപ്പം അതിൻ്റെ ഫുള്ള് വോയിസും അത് തന്നെ വന്നിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ സംസാരം കേൾക്കുന്നത്, പക്ഷെ അങ്ങനെ യൂട്യൂബിൽ ഇടാൻ പറ്റില്ല, വീഡിയോക്ക് കോപ്പി റൈറ്റ് എല്ലാം വരും. അതുകൊണ്ട് ആ വീഡിയോ അല്ല എൻ്റെ വോയിസ് ഇടാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഞങ്ങൾ ഇങ്ങനെ കുറേ നേരം സംസാരിച്ചിരുന്നു, പിന്നെ കുറേ കട്ട് ചെയ്ത്. ഫാദുവിന് ഇന്ത്യ തോൽക്കോ എന്നുള്ള ബേജാറിലുണ്ട് കളി കണ്ടുകൊണ്ട്. ഞാൻ എന്ത് പറഞ്ഞിട്ടും ചെവിക്ക് എടുക്കുന്നേ ഇല്ല കേട്ടാ. പിന്നെ ലാസ്റ്റ് ഞാൻ മിണ്ടാതിരുന്നു, ഞാനിടയ്ക്ക് ചോദിക്കുന്നുണ്ട് ഫാദുവിന് ചോറ് വേണമെന്നല്ല ചോദിക്കുന്നുണ്ട് കേട്ടാ, ആരോട് ചോദിക്കുന്നു. അപ്പം ഞാൻ ഫാദുവിനോട് നിങ്ങളെ തടി പെട്ടെന്ന് കുറക്കുക, അങ്ങനെ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ കളിയെല്ലാം എന്നും കണ്ടിട്ട് ഇതുപോലെ ചോറ് വെച്ചാൽ മതി, അപ്പോൾ കുറച്ച് ചോറ് തിന്നുള്ളൂ എന്നും പറഞ്ഞിട്ട് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. ഫാദു പിന്നെ അരമണിക്കൂറെല്ലാം കഴിഞ്ഞിട്ട് ഡ്യൂട്ടിക്ക് തന്നെ പോയി. പിന്നെ ഒരു ആറര മണി ആ ടൈമിലാട്ടോ പിന്നെ ഫാദർ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നത്. അപ്പം അതാ നമ്മൾ പുറത്ത് വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഒന്നും ചായ ഒന്നും കുടിച്ചിട്ടില്ല, കാര്യം പെട്ടെന്ന് പ്ലാൻ ആക്കിയതാട്ടാ. പിന്നെ നമ്മൾ അവിടുന്ന് പുറത്തിറങ്ങുന്ന വീഡിയോ എടുത്തിട്ടില്ല, കാര്യം എന്താണെന്നറിയോ തിരക്ക് തിരക്കായിരുന്നു, അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് അജ്മാനിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ, മംലാക്കൽ മന്തി എന്നുള്ള റെസ്റ്റോറൻറ്റിലേക്കാണ് വന്നിട്ടുള്ളത്. ഇത് അജ്മാനിൽ തന്നെയാണ് കേട്ടോ. ഇത് അടിപൊളിയാണ് ഇവിടെ ആംബിയൻസ്, നല്ല രസമാണ് കേട്ടോ. ഒരു പഴയ കാലത്തെ ഓർമ്മയൊക്കെ വരുന്നുണ്ട് ഈ ഒരു ആംബിയൻസ് എല്ലാം കാണുമ്പോൾ. ഇവിടുത്തെ മന്തിനെ കുറിച്ചിട്ടും അതുപോലെ ചാർക്കോളിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ കുറേ കേട്ടിട്ടുണ്ട് നല്ല ഉണ്ടെന്ന്. അപ്പോൾ ഇതുവരെ ഇങ്ങോട്ട് വരാൻ കഴിഞ്ഞിട്ടില്ല, അപ്പോൾ ഒന്ന് വന്നതാട്ടോ. നല്ല ഫുഡാണ് കേട്ടോ. ആദ്യം തന്നെ അവർ ഒരുപാട് വെറൈറ്റി ഉള്ള സലാഡെല്ലാം കൊടുന്ന് വന്ന്. പിന്നെ അവിടുത്തെ സൂപ്പ്, സൂപ്പ് രക്ഷയില്ല കേട്ടോ, നല്ല ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ സൂപ്പ് ചൂടോടുകൂടി കുടിക്കാൻ. ആദ്യം നമ്മൾ ഓർഡർ ആക്കിയത് അവിടുത്തെ മിക്സ് ഗ്രില്ലാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പം അങ്ങനെ നമ്മൾ ഓർഡർ ആക്കിയതാണ്. നല്ല ഉണ്ട് കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റാണ്, എല്ലാതും വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മൾ ചിക്കൻ ചാർക്കോളാണ് ഓർഡർ ആക്കിയത്, ഗ്രീനും പെപ്പറും പിന്നെ റെഡും. റെഡ് അവരെ സിഗ്നേച്ചറാണ് കേട്ടോ, നല്ല വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് അത്. അത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ആരെങ്കിലും ഇങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ. പിന്നെ ഈ പെപ്പറും നല്ലുണ്ട്, ഗ്രീന് സ്വീറ്റ് ആൻഡ് സ്പൈസിയാണ്. പിന്നെ അവിടുത്തെ റെഡ് ചാർക്കോൾ ഉണ്ടല്ലോ, അത് നല്ല ഉണ്ട് കേട്ടോ, നല്ല വെറൈറ്റി ടേസ്റ്റ്, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, പക്ഷെ ഒന്നും കൂടെ എനിക്ക് പറയാൻ ഇതിലുള്ളത് അവരെ സിഗ്നേച്ചർ റെഡ് തന്നെയാണ്, അത് വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റായി. പിന്നെ അവിടുത്തെ തന്നൂർ ഫിഷും കൂടെ ഒന്ന് ഓർഡർ ആക്കി, നല്ല ഉണ്ട് കേട്ടോ, അതും നല്ല ടേസ്റ്റ് ഉണ്ട്, വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. അവർ ഈ മസാലകളിലൊക്കെ വേറെ വെറൈറ്റി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് തോന്നുന്നത് എനിക്ക് ഇത്രയും ഭയങ്കര ടേസ്റ്റായി നമുക്ക് തോന്നിയത്. വെറൈറ്റി മസാലകളാണ് കേട്ടോ എല്ലാത്തിലും അവർ ആഡ് ആക്കിയിട്ടുള്ളത്. നമ്മൾ ഒറ്റക്കല്ല കേട്ടോ, ഫാദറിൻ്റെ കസിനും ഫാമിലിയും എല്ലാം ഉണ്ട്. ഇവരെൻ്റെ വെഡിങ് ആനിവേഴ്സറിയിൽ വ്ളോഗിലെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇവരെ. അപ്പോൾ നമ്മൾ ഒരുമിച്ചാട്ടാ പോയിട്ടുള്ളത്. ഇതിൻ്റെ കൂടെല്ലാം കഴിക്കാനായിട്ട് നമ്മൾ ഓർഡർ ആക്കിയത് അവിടുത്തെ ഒരു സ്പെഷ്യൽ റൊട്ടിയാണ് കേട്ടോ. ഇത് ബ്ലാക്ക് സീഡ് എല്ലാം മുകളിൽ വിതറിയാണ്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള റൊട്ടിയാണ്. ഒരു മൂന്ന് പേർക്കെല്ലാം കഴിക്കാം, നല്ല വെറൈറ്റി ടേസ്റ്റ് തന്നെ കേട്ടോ. ബ്ലാക്ക് സീഡ് എല്ലാം മുകളിൽ വിതറിയാണ്ടുള്ള ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇവിടെ പോകുന്നവരുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. പിന്നെ എനിക്ക് എടുത്തു പറയാനുള്ളത് അവിടുത്തെ സ്റ്റാഫാണ് കേട്ടോ, നല്ല അടിപൊളി സ്റ്റാഫുകളാണ്, നല്ല ലാളിത്യത്തോടു കൂടിയാണ് കേട്ടോ നമ്മളടുത്തുള്ള പെരുമാറ്റം ഒക്കെ. അവർ എന്ത് വേണമെന്നും എല്ലാം വന്നിട്ട് ചോദിക്കണം, ഭയങ്കര ലാളിത്യത്തോടു കൂടിയ കേട്ടോ. പിന്നെ ഫിഷിൽ സീബ്രീം പൊള്ളിച്ചതും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും ഭയങ്കര ഉണ്ട് കേട്ടോ. അത് കുറേ മസാലൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റ് തന്നെയായിരുന്നു അതും. അതും ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഇതാണ് കേട്ടോ സീബ്രീം, നല്ലുണ്ട്, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എപ്പോഴും എനിക്ക് വായിൽ വെള്ളം വരുന്ന, നല്ല മസാലകളും അതുപോലെ കറിവേപ്പിൻ്റെ ഇല അതെല്ലാം നല്ല നിറച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒളിച്ചിട്ടിരിക്കുന്നുണ്ട്.
ഇത് പിന്നെ തന്നൂർ ഫിഷ് ഗ്രില്ലാണ്. ഇത് അടിപൊളിയാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ അവിടുത്തെ മസാലകൾ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റാണ്. അതുകൊണ്ടാണ് കേട്ടോ നമുക്ക് വെറൈറ്റി ആയിട്ട് തോന്നുന്നത്. നല്ല അടിപൊളിയാണ്, ചൂടോട് കൂടി കഴിക്കണം അതെല്ലാം. ഈ ഒരു റെസ്റ്റോറൻറ്റ് 24 മണിക്കൂറും ഓപ്പൺ ആണ് കേട്ടോ. അതുകൊണ്ട് ഏത് ടൈമിലും പോവാം. പക്ഷേ മന്തി കിട്ടാൻ ഉച്ചക്ക് തന്നെ പോകണം കേട്ടോ. ഉച്ചക്ക് തന്നെ ഒരു വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തിന് തീരുന്നുണ്ട്. അത്രയും നല്ല ആളുണ്ട് കേട്ടോ അവിടെ. ഒരുപാട് പേര് വരുന്നുണ്ട് മന്തി കഴിക്കാൻ തന്നെ. കുറേ ആൾക്കാർ വരുന്നുണ്ട് അവിടെ. ഞാൻ ഫുഡിൻ്റെ റിവ്യൂ പറയുന്നത് എന്താ വെച്ചാൽ, ആർക്കെങ്കിലും ആരെങ്കിലുമൊക്കെ പോകുന്നുണ്ടെങ്കിൽ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ. അത്രയും ടേസ്റ്റ് ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. ചില റെസ്റ്റോറൻറ്റിലെല്ലാം നമ്മൾ പോയാൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, വെറുതെ പൈസ കൊടുക്കും വേണം. അപ്പോൾ ഇവിടെ നമ്മൾ പൈസ കൊടുത്താലും പ്രശ്നമില്ല, അത്രയും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ കൊടുക്കുന്ന പൈസക്ക് ലാഭം ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ അവരെ വക നമുക്ക് നല്ല അടിപൊളി മോഹബത്തിൻ്റെ ഒരു സുലൈമാനം കിട്ടും. അതുപോലെ തന്നെ ലുക്കൈമാത്ത് ഉണ്ടല്ലോ, അതും നല്ല ചൂട് ചൂടോടെ കിട്ടും കേട്ടോ. നല്ലൊരു ബൗളിൽ തരും, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അവിടുത്തെ ലുക്കൈമാത്ത്. പിന്നെ സൂപ്പായാലും വെറൈറ്റി സൂപ്പുകളാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ ആംബിയൻസ് ഒരു രക്ഷയില്ല കേട്ടോ. നമുക്ക് പഴയ കാല ഓർമ്മയെല്ലാം വന്ന് പഴയ ഒരു വീടൊക്കെ ഉണ്ടാവില്ല, അതുപോലെയാണ് അവർ വെറൈറ്റി ആയിട്ട് വെച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ പാർട്ടി ഹാളും ഉണ്ട് കേട്ടോ. ബർത്ത്ഡേ പാർട്ടി, വെഡിങ് ആനിവേഴ്സറി അങ്ങനത്തേനല്ലേ, വലിയ ഹാൾ തന്നെ ഉണ്ട്. നല്ല വലിയ ഹാൾ തന്നെ ആയതുകൊണ്ട് നമുക്ക് കുറേ ആൾക്കാരെ വിളിച്ചാലും പാർട്ടി കഴിക്കാനൊക്കെ ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ. അടിപൊളിയായിട്ട് തന്നെ സജ്ജീകരിച്ചിട്ടുമുണ്ട് കേട്ടോ അവിടെ. പിന്നെ ലാസ്റ്റ് അവിടുത്തെ കുനാഫി ഓർഡർ ആക്കി. ക്രീം കുനാഫിയും അതുപോലെ ചീസ് കുനാഫിയും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ചീസും നല്ല ഉണ്ടായിരുന്നു ചൂടോടെ കൂടെ കഴിക്കാൻ. പിന്നെ ക്രീം കുനാഫിയും നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റംസാണ് ഞാൻ പറഞ്ഞതെല്ലാം. എൻ്റെ സൗണ്ടെല്ലാം ആകെ മാറുന്നുണ്ട് കേട്ടോ, ഭയങ്കര എന്തോ ആകുന്നുണ്ട് സൗണ്ടെല്ലാം. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ പറയാനും. അജ്മാനിലുള്ളവരും ഷാർജയിലുള്ളവരൊക്കെ എന്തായാലും ഒന്ന് പോവട്ടാ മംലക്കൽ മന്തി റെസ്റ്റോറൻറ്റ് അജ്മാൻ. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് റാഷിദിയ 1 ആണ്, അജ്മാൻ റാഷിദിയ 1. അപ്പോൾ ഇതിൻ്റെ വേണമെങ്കിൽ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ അടിച്ചെടുത്താൽ മതി കേട്ടാ, മംലക്കൽ മന്തി റെസ്റ്റോറൻറ്റ് എന്ന്. അപ്പം അതിൻ്റെ ലൊക്കേഷൻ കാണിക്കുന്നുണ്ട്. അപ്പം തീർച്ചയായും ഒന്ന് വന്നിട്ട് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇൻഷാ അള്ളാ ഇനി അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.